ഹായ്, വെൽക്കം ടു നിഷാ സ്പൈസസ്. ഇന്ന് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ റെസിപ്പിയാണ്, ഡെസേർട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരമൽ പുഡിംഗ് ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നോർമലി കാരമൽ പുഡിംഗ് എന്ന് വെച്ചാല് എല്ലാരും മുട്ട ചേർത്തായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരമൽ പുഡിംഗിന് മുട്ടച്ചുവ കാരണം കഴിക്കാൻ ഇഷ്ടമല്ല എന്ന്. ഈ കാരമൽ പുഡിംഗ് നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. നമ്മൾ മുട്ട ഇല്ലാത്ത ഒരു കാരമൽ പുഡിംഗ് ആണ്. വളരെ ഈസിയാണ്, ബേക്കിംഗ് ചെയ്യേണ്ട, നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം, സൂപ്പർ ടേസ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാരും ഉണ്ടാക്കി നോക്കും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ന്യൂ ഇയർ ഒക്കെ വരികയല്ലേ, ഒരു ഡെസേർട്ട് ആയിക്കോട്ടെ അല്ലേ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്ന കാണാം. നിഷാ സ്പൈസസ് ആദ്യമായിട്ട് കാണുന്നവരും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ അല്ലേ. കാരമൽ പുഡിംഗ് ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പുഡിംഗ് സെറ്റ് ചെയ്യാൻ വെക്കുന്ന ബൗള് കുറച്ച് ബട്ടർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. ഇത് ഞാനിപ്പോ ഒരു ഹാർട്ട് ഷേപ്പ് കേക്ക് ടിൻ ആണ് എടുത്തേക്കുന്നത്. അങ്ങനെ കേക്ക് ടിൻ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം, ഒരു കുഴിയുള്ള ഒരു സ്റ്റീൽ പാത്രം എടുത്താലും മതി. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണോ ആ ഷേപ്പിലുള്ള ഒരു സ്റ്റീൽ പാത്രം എടുക്കുക. ഒരു വട്ടത്തിലോ സ്ക്വയറിലോ ഒക്കെ ഉള്ള പാത്രമായാലും കുഴപ്പമില്ല, ഗ്ലാസ് പാത്രം, സ്റ്റീൽ പാത്രം എന്തായാലും പ്രശ്നമല്ല. അതിന്റെ എല്ലാ സൈഡും ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. താഴെയും സൈഡും എല്ലാം കുറച്ച് ബട്ടർ തന്നെ എടുക്കണം, നെയ്യ് എടുക്കരുത്. എന്നെ കുറെ പുഡിംഗിൽ കുറെ പേര് ചോദിച്ചു നെയ്യ് യൂസ് ചെയ്യാമോ ബട്ടറിന് പകരമെന്ന്. പുഡിംഗിൽ ഒന്ന് നെയ്യ് യൂസ് ചെയ്താൽ ടേസ്റ്റ് നന്നാവത്തില്ല, അപ്പൊ ബട്ടർ തന്നെ ആയിരിക്കും എപ്പോഴും നല്ലത്. ഈ പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ജെലാറ്റിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്നത് 1 ലിറ്റർ പാലാണ്. 1 ലിറ്റർ പാലിന് വേണ്ടിയത് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ആണ്. നിങ്ങൾ 500 ml എടുക്കുന്നെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ഞാൻ കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ ഒരു ബൗളിലോട്ട് ആക്കുകയാണ്. ജെലാറ്റിൻ മേടിക്കാത്തവർക്ക് ഇതാണ്ട് ഇതാണ് ഇങ്ങനെയാണ് പാക്കറ്റ് ഇരിക്കുന്നത്. ക്ലിയർ അൺഫ്ലേവേർഡ് ജെലാറ്റിൻ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഫ്ലേവർ ഉള്ള ജെലാറ്റിൻ യൂസ് ചെയ്യരുത് കേട്ടോ. എന്തെങ്കിലും സ്ട്രോബെറി ഫ്ലേവർ ഒക്കെ ഉള്ളത് നന്നാവില്ല. ഇങ്ങനത്തെ ക്ലിയർ അൺഫ്ലേവേർഡ് ജെലാറ്റിൻ ആണ് മേടിക്കേണ്ടത്. ഇനിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിർക്കണം. നമ്മൾ ഇത് കഴിഞ്ഞ് ഡബിൾ ബോയിൽ ചെയ്ത് എടുക്കും. എന്നാലും ഇത് ഇപ്പൊ ഒന്ന് കുതിർന്ന് കിട്ടാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, കണ്ടില്ല, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു 1/2 കപ്പ് ഉണ്ടാവും വെള്ളം. കണ്ട, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇത് ഇനി ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ജെലാറ്റിൻ ഡബിൾ ബോയിൽ ചെയ്ത് ഒന്ന് അലിയിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ജെലാറ്റിൻ കുതിർത്ത് വെച്ച ബൗള് നിറക്കി വെക്കുകയാണ്. ഇത് പാത്രത്തിന്റെ അടിയിൽ മുട്ടരുത് കേട്ടോ, ജസ്റ്റ് വെള്ളത്തിൽ തട്ടിയേ നിൽക്കാവൂ, അടിയിൽ മുട്ടാതെ പിടിക്കണം. നിങ്ങൾക്ക് പിടിയുള്ളൊരു പാത്രം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി, എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. മൈക്രോവേവ് ഉണ്ടെങ്കിൽ മൈക്രോവേവില് 10 സെക്കൻഡ് ചൂടാക്കിയാലും മതി, അപ്പൊ വേഗം അരിഞ്ഞു കിട്ടിക്കോളും. നമ്മളിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ട് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ പാലിലോട്ട് ജെലാറ്റിൻ എപ്പോഴും ഒഴിക്കാവും. ജെലാറ്റിൻ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഒരു തരി പോലും ബാക്കിയില്ല. ഇനി ഫ്ലെയിം ഓഫാക്കി ഇത് മാറ്റി വെക്കാം. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനായിട്ടുള്ള ബൗളിൽ നമുക്ക് ആദ്യം ഒരു കാരമൽ സിറപ്പ് ഒന്ന് ഒഴിക്കണം. അതിനുവേണ്ടി ഒരു കാരമൽ സിറപ്പ് ആദ്യം തയ്യാറാക്കണം. 1/2 കപ്പ് പഞ്ചസാര ഈ പാത്രത്തിലോട്ട് ഇടുകയാണ്. ഞാൻ കപ്പ് മെഷർമെന്റ് പറയുന്നത് 250 ml കപ്പിലാണ് പറയുന്നത് കേട്ടോ, 1/2 കപ്പ് എന്ന് പറയുന്നത്. പഞ്ചസാര ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഇനി ഇളക്കി കൊടുക്കണ്ട, ഒന്ന് കാരമലൈസ് ചെയ്ത് തുടങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി, ലോ ഫ്ലെയിം വേണ്ട, ഹൈ ഫ്ലെയിം വേണ്ട, മീഡിയത്തിൽ നടുക്കിട്ടാൽ മതി. പഞ്ചസാര കണ്ടില്ല അലിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലായിടവും ഒരേപോലെ ആവത്തില്ല, അടിവശമൊക്കെ ഞാൻ കരിഞ്ഞു പോകും. ഇത് കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, കരിഞ്ഞാൽ വല്ലാത്തൊരു ടേസ്റ്റ് വരും. അതുകൊണ്ടാണ് പറഞ്ഞ ഫ്ലെയിം ഒട്ടും കൂട്ടരുത്. ഈ സമയമാകുമ്പോഴത്തേക്കും കുറച്ച് കണ്ടില്ല, നല്ല കളറ് മാറി ഒന്ന് അലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ ഞാന് 1/2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. 1/2 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് അത് കട്ടിയാവും, പേടിക്കേണ്ട, അത് അലിഞ്ഞു വന്നോളും. കുറച്ചു നേരം ആ വെള്ളത്തിൽ കിടക്കുമ്പോഴത്തേക്ക് അതങ്ങ് അലിയും. അഞ്ചു മിനിറ്റ് ആ നമ്മുടെ കാരമൽ സിറപ്പ് മൊത്തമായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കണം. വേഗം തന്നെ നമ്മുടെ സെറ്റ് ചെയ്യാനുള്ള ബൗളിലോട്ട് ഇത് ഒഴിക്കണം. ആ ചൂടോടുകൂടി തന്നെ ഇരുന്ന് അത് പെട്ടെന്ന് കട്ടിയായി പോകും കേട്ടോ.
സെറ്റ് ചെയ്യാൻ നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ച ബൗളിലോട്ട് ഞാൻ ആ കാരമൽ സിറപ്പ് അങ്ങ് ഒഴിക്കുകയാണ്. അത് ഉടനെ തന്നെ ചെയ്യണം കേട്ടോ, ഇരുന്നാല് കാരമൽ സിറപ്പ് അങ്ങ് ഹാർഡായി പോവും. അഥവാ നിങ്ങൾ പാത്രമൊക്കെ എടുക്കുന്ന സമയത്തിന് ഹാർഡായി പോവുകയാണെങ്കിൽ ചെയ്യേണ്ടത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അലിയിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിനിയും ചുറ്റിച്ച് എല്ലാ വശത്തോട്ടും ആക്കുക. ഇപ്പം ഇത് കട്ടയായിട്ടില്ല, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ഈ കാരമൽ സിറപ്പ് ചിലർ ആദ്യമേ വെള്ളം ഒഴിച്ചുണ്ടാക്കും കേട്ടോ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമയം പിടിക്കും. എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ള ഇതാണ്, ആദ്യം ഷുഗർ മാത്രം ഇട്ട് കാരമലൈസ് ആയിട്ട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് അധികം സമയം എടുക്കത്തില്ല, ഒരു 5 മിനിറ്റ് കാരമൽ സിറപ്പ് റെഡിയായി കിട്ടും. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഈ കളർ കണ്ടില്ലേ, ഇത് കറക്റ്റ് കളറാണ്, ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം, കരിയാൻ അനുവദിക്കരുത്. ചുറ്റിച്ച് എല്ലാ വശത്തും ആക്കി ഇത് മാറ്റി വെക്കാം. ബാക്കി പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ആ സെയിം പാൻ ചൂടാക്കിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമില്. അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ഇടുകയാണ്. നമുക്ക് പുഡിങ്ങിന് എത്ര മധുരം ആവശ്യമുണ്ടോ അത്രയും മധുരം ഇടണം. ഞാനിപ്പം 1 ലിറ്റർ പാലിന് വേണ്ടിയിട്ടാണ് 1 കപ്പ് പഞ്ചസാര ചേർക്കുന്നത്. പുഡിംഗ് ആകുമ്പോൾ അത്യാവശ്യം മധുരം വേണ്ടേ. ഇത് ഇനിയും ഒന്ന് കാരമലൈസ് ആവാൻ തുടങ്ങുന്ന വരെ ഒന്ന് അനക്കാതെ വെക്കുക. ഷുഗർ അടിയിൽനിന്നൊക്കെ കാരമലൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അടി എങ്ങും കരിഞ്ഞു പോകും, ഉൾവശം കാരമലൈസ് ആകത്തുമില്ല. മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് തവിയിലൊക്കെ ഒട്ടിപ്പിടിക്കും, അത് നമ്മൾ പിന്നെ അങ്ങ് വെള്ളവും പാലും ഒക്കെ ഒഴിക്കും. വെള്ളം ഒഴിക്കത്തില്ല, പാലൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് അലിഞ്ഞു വന്നോളൂ. ഇതും പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. കാരമലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കരിയാണെങ്കിൽ വല്ലാത്ത കയ്പ്പാ വരിക, അതുകൊണ്ട് പ്രത്യേകം നല്ലപോലെ ശ്രദ്ധിച്ചു വേണം നമ്മൾ എപ്പോഴും ഷുഗർ കാരമലൈസ് ചെയ്യാനായിട്ട്. ഷുഗർ ക്രിസ്റ്റൽസ് എല്ലാം നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ലോയിലാക്കുകയാണ്. ഞാനിപ്പോ ബട്ടർ ചേർക്കാൻ പോകും, അപ്പൊ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ അത് കരിയാൻ ചാൻസ് ഉണ്ട്. 50 ഗ്രാം ബട്ടർ ചേർക്കുവാണ്. ഇത് സോൾട്ടഡ് ബട്ടറാണ്. നിങ്ങൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഉള്ളതെങ്കിൽ ഇത് പിഞ്ച് ഉപ്പും കൂടെ ചേർക്കണം. കാരമലിൽ ഒരു തരി ഉപ്പും കൂടെ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് സോൾട്ടഡ് ബട്ടർ അല്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് ചേർത്താൽ മതി. വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കാം. ഞാൻ ആദ്യം ലോ ഫ്ലെയിമിൽ ഇടാൻ കാര്യം, നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ കാരമൽ സിറപ്പ് കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ബട്ടർ ചേർത്ത്, ബട്ടർ ഇട്ട് കഴിഞ്ഞ് വീണ്ടും മീഡിയത്തിൽ തോട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പതഞ്ഞു പൊങ്ങും ബട്ടർ എടുപ്പോഴത്തേക്കും. ബട്ടറും അലിഞ്ഞു വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബട്ടർ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ക്രീമാണ്. തിക്ക് ക്രീം എന്ന് പറയും, തിക്ക് ക്രീം കിട്ടിയില്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്താലും മതി. ഇത് 250 ml തിക്ക് ക്രീമാണ്. അപ്പം തിക്ക് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആണെങ്കിൽ 250 ml ചേർക്കുക. ഞാൻ ഈ ക്രീമും പാലും ഒക്കെ 2 മണിക്കൂർ മുമ്പ് എടുത്ത് വെളിയിൽ വെച്ചിരുന്നേ. തണുത്ത് അതേപടി ചേർക്കരുത്, 2 മണിക്കൂർ മുമ്പ് വെളിയിൽ വെച്ചിട്ട് ചേർക്കുക. പാലും വെച്ചു ക്രീമും വെച്ചു. ക്രീം ചേർത്തപ്പോ ഞാൻ ഫ്ലെയിം ലോയിലാക്കിയായിരുന്നേ ഇത് കരിയാതിരിക്കാനായിട്ട്. ഇപ്പൊ വീണ്ടും മീഡിയത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. ക്രീം ചേർക്കുമ്പോ ലോയിലോട്ട് ആക്കാൻ മറക്കരുത് കേട്ടോ ഫ്ലെയിം, അല്ലെങ്കിൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നില്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിയും. വീണ്ടും മീഡിയത്തിലാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല കാരമൽ സോസ് റെഡിയായിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഉണ്ടാക്കിയത് കാരമൽ സിറപ്പാണ്, നമ്മൾ അടിയിൽ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചത് കാരമൽ സിറപ്പാണ്. ഇത് കാരമൽ സോസാണ്. നിങ്ങൾക്ക് ഇങ്ങനെ കാരമൽ സോസ് ഉണ്ടാക്കി വെച്ചിരുന്ന ഐസ്ക്രീം ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് സെർവ് ചെയ്യാനും ഒക്കെ നല്ലതാണ്. ഉണ്ടാക്കിയ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, 1 മാസം വരെ കേടാകാതൊക്കെ ഇരിക്കും കേട്ടോ. നമ്മുടെ ഉഗ്രൻ കാരമൽ സോസ് റെഡിയായിട്ടുണ്ട്. ഇനി പാലൊഴിക്കാം. 1 കൈ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് ഒഴിക്കണേ. പാലും ഞാൻ 2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെച്ചേക്കുമായിരുന്നു.
ഇളക്കിക്കൊണ്ട് അത് മൊത്തം അരിയുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല കളറല്ലേ, നല്ല കാരമൽ പുഡിങ്ങിന്റെ നല്ല കളറാണ്. കോഫി പുഡിംഗ് ഉണ്ടാക്കിയപ്പോൾ ഇതേപോലെ നല്ല കാപ്പിയുടെ മണമായിരുന്നു, ഇപ്പൊ ഇതേപോലെ നല്ല കാരമലിന്റെ മണമാണ്. ഇനിയും നമ്മള് മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ജെലാറ്റിനും കൂടെ ചേർക്കുവാണ്. ജെലാറ്റിൻ ഫുള്ളായിട്ട് ചേർക്കണേ. പക്ഷെ നമ്മള് കറക്റ്റ് 2 ടേബിൾ സ്പൂൺ 1 ലിറ്റർ പാലിന് വേണ്ടി എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ സെറ്റ് ആവത്തില്ല. ജെലാറ്റിൻ കൂടിപ്പോവാനും പാടില്ല കേട്ടോ, കൂടിപ്പോയാൽ ഭയങ്കര കട്ടിയായി പോകും കുട്ടി. ജെലാറ്റിനും കൂടെ ചേർത്തിട്ടും ഒരു 2-3 മിനിറ്റ് നിളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിലാക്കാമേ ഇനി നമുക്ക്. മീഡിയം ഫ്ലെയിമിലായിരുന്നു, ഞാൻ ഹൈ ഫ്ലെയിമിലാക്കി ഇളക്കുവാണ്. ഇല്ല എന്തെങ്കിലും തരി ഉണ്ടെങ്കിൽ പേടിക്കണ്ട, നമുക്ക് ഒന്ന് അരിപ്പേ കൂടെ സ്ട്രെയിൻ ചെയ്ത് നമുക്ക് പുഡിംഗ് ഡിഷിലോട്ട് ഒഴിക്കണം ഇത്. അപ്പോഴത്തേക്ക് തരിയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കോളും. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഭയങ്കര ചൂട് പോകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നല്ല ചൂട് പോയിട്ട് നമുക്ക് അരിപ്പേ കൂടെ അരിച്ച് നമ്മുടെ പുഡിംഗ് ഡിഷിലോട്ട് ഒഴിക്കാം. ഭയങ്കര ചൂടിൽ ഇത് പിടിച്ചൊഴിക്കാനൊക്കെ പാടായിരിക്കും, അതാ പറഞ്ഞ നല്ല ചൂടൊന്ന് മാറട്ടെ, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഇത് പാടെ കിട്ടിയാലും കുഴപ്പമില്ല, ഏതായാലും നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഞാന് പുഡിംഗ് ഡിഷിലോട്ട് സ്ട്രെയിൻ ചെയ്ത് ഒഴിക്കുവാണ്. ഞാൻ എളുപ്പത്തിന് ഒഴിക്കാൻ വേണ്ടി ഇത് ഇങ്ങനെ ഒരു ജാറിലോട്ട് ആക്കിയിട്ടുണ്ട്. കുറച്ച് തരിയായിട്ട് ഇങ്ങനെ കാണാം, അത് നമ്മൾ ക്രീം ചേർത്തോണ്ടാണ്. ക്രീമും പാലും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് തരി വരും, അത് സ്ട്രെയിൻ ചെയ്ത് ഒഴിച്ചാൽ മതി. ആ ബൗളിൽ നിന്ന് ഡയറക്റ്റ് ഒഴിക്കാൻ കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജാറിലോട്ട് ആക്കിയിട്ട് ജഗ് പോലൊരു സംഭവത്തിൽ ഒഴിച്ചാൽ എളുപ്പമാണ്. കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ, ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടില്ല. 1 ലിറ്റർ എന്ന് പറഞ്ഞാലും ഇച്ചിരി ക്രീമും നമ്മൾ കാരമലൈസ് ചെയ്ത സോസും ഒക്കെ ചേർത്ത് കുറെ ഉണ്ടാവും. ഇത് കണ്ടില്ല, ഇത്രയും തരിയായിട്ട് വന്നു. അപ്പൊ സ്ട്രെയിൻ ചെയ്തില്ലെങ്കിൽ ഇതൊക്കെ പുഡിങ്ങി കിടക്കും. അപ്പൊ എപ്പോഴും സ്ട്രെയിൻ ചെയ്തേ ഒഴിക്കാവും. ബാക്കിയുള്ളത് ഞാൻ ഇങ്ങനെ ഒരു സിലിക്കോൺ മോൾഡിലാക്കി വെക്കുകയാണ്. ഇതിനകത്ത് കാരമൽ സിറപ്പൊന്നുമില്ല, ജസ്റ്റ് ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഇതിന്റെ ചൂട് നല്ലോണം മാറിക്കഴിഞ്ഞ്, ഇപ്പം ചെറിയൊരു ശകലം ചൂടുണ്ട്, നല്ലോണം ചൂട് മാറിക്കഴിഞ്ഞ് 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജ് വെച്ചാലേ സെറ്റ് ആവത്തുള്ളൂ. 4 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ചിട്ട് നോക്കാം ഇനി നമുക്ക്. നമ്മുടെ പുഡിംഗ് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഡീമോൾഡ് ചെയ്യാൻ ശ്രമിക്കാം. സൈഡിൽ കൂടെ ഒന്ന് വിട്ട് കൊടുക്കുക കേട്ടോ നൈഫ് വെച്ച്, അല്ലെങ്കിൽ ഇളകി വരത്തില്ല. സൂക്ഷിച്ച് പതുക്കെ ചെയ്യണേ അത് വിട്ട് വരാതെ. നമുക്ക് പതുക്കെ കമത്താൻ ശ്രമിക്കാം. എന്റെ പ്ലേറ്റ് ഇതിന്റെ കറക്റ്റ് സൈസിലാണ്, ഇച്ചിരി വെളിയിൽ പോകുന്ന അറിയില്ല. പെട്ടെന്ന് ഇളകി വന്നു കണ്ടില്ലേ, നല്ല ഈസി ആയിട്ട് ഇളകി വന്നു. നമ്മൾ ബട്ടർ സ്പ്രെഡ് ചെയ്തോണ്ടാണ് കേട്ടോ ഈസി ആയിട്ട് ഇളകി വന്നത്. കുറച്ച് ഇങ്ങോട്ടായിപ്പോയി, ഞാനത് പുഷ് ചെയ്ത് അങ്ങോട്ട് ആക്കിയോളാം. നമ്മുടെ സുന്ദരിയായിട്ട് ഒരു കാരമൽ പുഡിംഗ് റെഡി ആയില്ലേ. ഇത് കാരമൽ കസ്റ്റേർഡ് അല്ല കേട്ടോ, അതാരും വിചാരിക്കും. ഇത് കസ്റ്റേർഡ് എന്ന് വെച്ചാൽ മുട്ടയൊക്കെ വെച്ച് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതാണ്, അത് ഡിഫറെന്റ് ആണ്, ഇത് ഡിഫറെന്റ് ആണ്. ഇത് കാരമൽ പുഡിംഗ് ആണ്, നല്ല എളുപ്പത്തിൽ നമുക്ക് സ്റ്റീം ചെയ്യേണ്ട, ഓവൻ വേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ. എല്ലാരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് തന്നെ അറിയിക്കുമല്ലോ. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.